ഇന്ന് കർഷകരുടെ ദിവസമായിരുന്നു. ശരിക്കും തലസ്ഥാനത്ത്, അതായത് രാജ്യ തലസ്ഥാനത്ത് ഇന്ന് കണ്ടത് കർഷക റിപ്പബ്ലിക്. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധത്തിന് വേദിയായി ഡൽഹി. കർഷകരുടെ പ്രതിഷേധവും പോലീസിന്റെ പ്രതിരോധവും സമരവഴികളെ അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമാക്കി. ഒരു ജീവൻ പൊലിഞ്ഞു. പകൽ അവസാനിച്ചത് ചെങ്കോട്ട പിടിച്ചടക്കൽ കൂടികൊണ്ടായിരുന്നു. ത്രിവർണ പതാകയ്ക്കൊപ്പം കർഷകരുയർത്തിയ പതാകയും പാറിക്കളിച്ചു. ഇപ്പോൾ ഡൽഹി ശാന്തമാണ്. അതിർത്തികളിലെ സമരകേന്ദ്രങ്ങളിലേക്ക് കർഷകർ മടങ്ങിത്തുടങ്ങി. ഇനി എത്തുക പാർലമെന്റിലേക്കാണ് ബജറ്റ് ദിവസം. ഈ വാർത്തയിലെ വാർത്തയുമായി ഉന്മേഷരാമൻ ചേരുന്നു. റിപ്പബ്ലിക് ദിനത്തിലെ കർഷക പ്രക്ഷോഭത്തിൽ സ്തംഭിച്ച് രാജ്യ തലസ്ഥാനം. ചെങ്കോട്ടയിൽ കർഷകർ പതാക ഉയർത്തി. ട്രാക്ടർ റാലിക്കിടെ ഒരു കർഷകൻ മരിച്ചു. അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ്. ട്രാക്ടർ പറഞ്ഞത് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിൽ തട്ടി. ദിൽഷാൽ ഗാർഡനിലെ പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ 24. കർഷകരുടെ വാഹനങ്ങളുടെ ചില്ല തകർത്തും ട്രാക്ടറുകളുടെ കാറ്റഴിച്ചു വിട്ടും ഡൽഹി പോലീസ്. ആക്രമണത്തിൽ പങ്കില്ലെന്ന് സംയുക്ത സമരസമിതി. സമാധാനപരമായ സമരം തുടരും. കേരളത്തിലും പ്രതിഷേധം. പ്രേക്ഷകർക്കറിയാം, ഇന്ന് ഈ ഡൽഹിയിൽ അരങ്ങേറിയ കർഷക പ്രക്ഷോഭം ഏറ്റവും വിപുലമായി കവർ ചെയ്ത ചാനലായിരുന്നു 24. മാത്രവുമല്ല, ഞങ്ങളുടെ രണ്ട് മൂന്ന് പ്രതിനിധികൾ രാവിലെ മുതൽ തന്നെ കർഷക പ്രക്ഷോഭത്തിന്റെ നടുവിലായിരുന്നു. ഇപ്പോഴും അവർ കരയിൽ നിന്ന് കയറിയിട്ടില്ല, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതിലൊരാളാണ് ആർ രാധാകൃഷ്ണൻ, ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, ഇന്നത്തെ വാർത്താപ്പകലിൽ ഉണ്ടായ കർഷക പ്രക്ഷോഭത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് ഈവനിങ്. ന്യൂസ് നൈറ്റിലേക്ക് താങ്കൾക്ക് സ്വാഗതം. വളരെ അവശനാണെന്നറിയാം. ഇത്രയധികം മണിക്കൂറുകൾ കവർ ചെയ്തൊരു പ്രക്ഷോഭമാണ് കടന്നുപോയത്. മാത്രമല്ല, അതിശൈത്യത്തിന്റെ നടുവിലാണ് ഡൽഹിയും എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്തൊക്കെയായിരുന്നു ഇന്ന് രാധാകൃഷ്ണൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ വരുത്തും കാണുമ്പോൾ? ഇത്രയും കാലത്തെ രാധാകൃഷ്ണൻ മാത്രമല്ല ഡൽഹിയിൽ താമസിക്കുന്ന എല്ലാ മലയാളി ജേർണലിസ്റ്റുകളുടെയും മറ്റുള്ള ജേർണലിസ്റ്റുകളുടെയും അനുഭവത്തിൽ ഇതൊരു ആദ്യ സംഭവമാണ്. കർഷകർ ചരിത്രം എഴുതി, ലോകം ഇത് നോക്കിക്കാണുന്നു. എന്തൊക്കെയാണ് രാധാകൃഷ്ണന് പറയാൻ കഴിയുന്നത്? എസ് കെ എൻ, ഒരുപക്ഷെ ഡൽഹി കണ്ട, സമീപകാലത്ത് ഡൽഹി കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കർഷകർ സമാധാനപരമായി മാർച്ച് ചെയ്യും, ട്രാക്ടർ റാലി നടത്തും എന്നാണ് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നത്. പോലീസ് പറഞ്ഞിരുന്നത് അവരെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ കർഷക സംഘടനകളുടെ നേതാക്കൾ അടക്കമുള്ളവർ വിശ്വസിച്ചതും പോലീസ് പറഞ്ഞതും രണ്ടും തെറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. 8 മണിയോടുകൂടി തന്നെ ഈ ട്രാക്ടറുകൾ വരിവരിയായി നിരന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഇവർ പ്രതീക്ഷിച്ചതിനെ, ഈ കർഷക നേതാക്കൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ട്രാക്ടറുകളും ആളുകളും അതിർത്തികളിലേക്ക് എത്തി. 6 അതിർത്തികളിൽ, ഡൽഹിയുടെ 6 അതിർത്തികളിൽ കൂടിയാണ് അകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള അനുവാദം നൽകിയിരുന്നത്. ആ പ്രവേശന കവാടത്തിൽ തന്നെ ഈ ഇങ്ങനെ കാത്തു കിടക്കുന്നത് കർഷകരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി. ഇതുവരെ ഭരിച്ചത് അല്ലെങ്കിൽ ഈ സമരത്തെ നിയന്ത്രിച്ചത് സംഘടനകളായിരുന്നു എങ്കിൽ പിന്നീടുള്ള വാക്കുകൾ മിക്കതും കർഷകരുടേതായിരുന്നു. അവർ 8 മണിയോടുകൂടി തന്നെ പോലീസിനോട് ഈ അതിർത്തി തുറക്കാൻ ആവശ്യപ്പെട്ടു. പോലീസ് അതിർത്തി തുറക്കാൻ തയ്യാറായില്ല. തുടർന്ന് ട്രാക്ടർ കൊണ്ട് ഇടിച്ച് ഈ ബാരിക്കേഡ് മാറ്റുന്ന ഒരു രീതിയാണ് എല്ലായിടത്തും കാണാൻ സാധിച്ചത്. ഇത് പോലീസും ഒപ്പം കർഷകരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് ഏതാണ്ട് എല്ലായിടങ്ങളിലും എത്തിച്ചു. ഈ സംഘർഷമാണ് വലിയ രീതിയിലേക്ക് വളർന്നത്. ഏതാണ്ട് പോലീസും കർഷകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, ഒരുപക്ഷെ ആദ്യം ഈ അതിർത്തി മേഖലകളിലാണ് ചെറിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള അകത്തേക്ക് കടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിൽ പിന്നീട് നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ പ്രക്ഷോഭം വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്ന്, ഈ ദിൽഷാദ് ഗാർഡനിൽ നമ്മുടെ ക്യാമറമാൻമാർ പകർത്തിയ ആ ദൃശ്യങ്ങൾ കാണിച്ചു തരുന്ന വസ്തുത തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, കർഷകർ കടന്നു വന്നപ്പോൾ കർഷകരെ കടത്തിവിടാൻ പോലീസ് തയ്യാറാകുന്നില്ല. കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു, അവർക്ക് നേരെ ലാത്തിചാർജ് നടത്തുന്നു. കർഷകർ ട്രാക്ടർ നടുറോഡിൽ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി ഓടുന്ന കാഴ്ച. ട്രാക്ടറുകൾക്കുള്ളിൽ പ്രായം, ഒരുപാട് പ്രായമുള്ള വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ കുടുങ്ങിപ്പോകുന്ന കാഴ്ച. ഈ ട്രാക്ടറുകളുടെ ടയറുകൾ പോലീസ് കാറ്റഴിച്ചു വിടുന്ന കാഴ്ച. അങ്ങനെ 100 കണക്കിന് ട്രാക്ടറുകൾ കുടുങ്ങി ആ മേഖലയിൽ കിടക്കുന്നു. സമാനമായിട്ട് ഇത് ITO എന്നുള്ള ന്യൂഡൽഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലേക്ക്, പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള മേഖലയിലേക്ക് എത്തുമ്പോൾ, സുപ്രീം കോടതിയിലേക്ക് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള മേഖലയിലേക്ക് എത്തുമ്പോൾ സംഘർഷം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അവിടെ കൂടുതൽ ഈ കർഷകരെത്തിയത് കൊണ്ട് തന്നെ പോലീസ് പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പോലീസുകാർക്ക് വലിയ രീതിയിലുള്ള
കർഷകരുടെ ക്ഷോഭം അവിടെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ ഒരു കർഷകൻ മരണപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. തുടർന്നാണ് ഒരു വിഭാഗം കർഷകർ ചെങ്കോട്ടയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ചെങ്കോട്ടയിൽ അവരുടെ സംഘടനകളുടെ കൊടി സ്ഥാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. നഗരം അക്ഷരാർത്ഥത്തിൽ ഏതാണ്ട് മണിക്കൂറുകളോളം ഒരു യുദ്ധഭൂമിയായിരുന്നു എന്നതാണ്. ഏത് വിധത്തിൽ ഈ സമരം അവസാനിപ്പിക്കും എന്നതിനെ കുറിച്ച് ഒരു വിഭാഗത്തിനും അറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യമായിരുന്നു മണിക്കൂറുകളോളം ഡൽഹിയിൽ. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ കുറച്ച് വിശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. കാരണം രാവിലെ മുതൽ തന്നെ കർഷക പ്രക്ഷോഭം ഡൽഹിയിൽ ട്രാക്ടർ റാലിയിലൂടെ കടന്ന ആ മണിക്കൂർ മുതൽ രാധാകൃഷ്ണൻ ഈ പ്രക്ഷോഭത്തിൻ്റെ നടുവിലുണ്ട്. ഇന്നത്തെ വാർത്താ പകലിൽ ഈ കർഷകർ നടത്തിയ പ്രക്ഷോഭം, ട്രാക്ടർ റാലി, ഒരുപാട് നാടകീയമായ രംഗങ്ങൾ, പ്രതിരോധങ്ങൾ, പ്രതിഷേധങ്ങൾ, ഏറ്റവും അവസാനം കർഷകർ ചെങ്കോട്ടയിൽ കൊടി കെട്ടിയതുവരെയുള്ള സംഭവങ്ങൾ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു. റിപ്പബ്ലിക് ദിനത്തിലെ കർഷക പ്രക്ഷോഭത്തിൽ അക്ഷരാർത്ഥത്തിൽ രാജ്യതലസ്ഥാനം യുദ്ധക്കളമായി. ചെങ്കോട്ടയിൽ കൊടിനാട്ടിയ സമരക്കാർ ITU അടക്കമുള്ള വിവിധയിടങ്ങളിൽ പോലീസുമായി ഏറ്റുമുട്ടി. സംഘർഷത്തിൽ ഒരു കർഷകൻ മരിച്ചു. ട്രാക്ടർ റാലിക്കിടെ ഉണ്ടായ അക്രമങ്ങളിൽ കർഷക സമിതി അപലപിച്ചു. ദിൽഷാദ് ഗാർഡനിലെ സീമാപുരിയിൽ പോലീസ് കർഷകരെ തടഞ്ഞത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. 24 ആണ് ഈ ദൃശ്യങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത്. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു അതിർത്തികൾ. ഡൽഹി, UP, പഞ്ചാബ്, ഹരിയാന പോലീസ് സംഘം അതിരാവിലെ തന്നെ സർവസജ്ജമായി പരേഡിന്റെ പാതകളിലെല്ലാം നിലയുറപ്പിച്ചു. പരിശോധിച്ച് അനുമതി കിട്ടിയ 3 പാതകളിലൂടെ കർഷകർ പരേഡിന് തുടക്കം കുറിച്ചു. ഒരുക്കങ്ങൾ ഒട്ടും വൈകാതെ കരുതലോടെ കർഷകപ്പട തലസ്ഥാനത്തേക്ക് നീങ്ങി. സിംഗു, ടിക്രി, ഗാസിപ്പൂർ അതിർത്തികളിലായിരുന്നു റാലിക്ക് അനുമതി. ഐതിഹാസിക കർഷക റിപ്പബ്ലിക് അങ്ങനെ സമാധാനപരമായി മുന്നോട്ടാഞ്ഞു. അനുവദിക്കപ്പെട്ട പാതകളിലും ബാരിക്കേഡുകൾ ഉയർന്നതോടെയാണ് കാര്യങ്ങൾ കലഹത്തിലേക്ക് വഴുതിയത്. തിക്കറിയിൽ കർഷകരും പോലീസുമായി ചെറിയ സംഘർഷമുണ്ടായി. പോലീസ് നിയന്ത്രണം പാലിക്കുകയും കർഷക സംഘടനാ നേതാക്കൾ ഇടപെടുകയും ചെയ്തതോടെ തർക്കം വലിയ പ്രശ്നങ്ങളില്ലാതെ തീർന്നു. കാര്യങ്ങൾ സമാധാനപരമെന്നും നേരത്തെ നിശ്ചയിച്ച അതേ റൂട്ട് മാപ്പിലൂടെ മാത്രമാണ് പരേഡ് പോകുന്നതെന്നും അവിടെ തടസ്സമായി പോലീസ് വെച്ച ബാരിക്കേഡുകളാണ് മാറ്റിയതെന്നും കർഷക സംഘടനകൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗാസിപ്പൂരിൽ, സിംഗുവിൽ, തിക്കറിയിൽ എല്ലാം കർഷക കടലിരമ്പം തന്നെയായിരുന്നു. എങ്ങുമെത്താതെ പോയ 11 ചർച്ചകൾക്ക് ശേഷവും പിന്നോട്ടില്ലാതെ നിൽക്കുന്ന ഭരണകൂടത്തോട് ഞങ്ങളുടെ ചക്രങ്ങളും മുന്നോട്ട് തന്നെയെന്ന് കർഷകർ കരുത്തോടെ വിളിച്ചു പറയുക തന്നെയായിരുന്നു. 100,000 ട്രാക്ടറുകളുടെ റാലി എന്നതെല്ലാം വീമ്പ് പറച്ചിലല്ലേ എന്നടക്കം പറഞ്ഞവരെയെല്ലാം കർഷക കൂട്ടായ്മ ഞെട്ടിക്കുക തന്നെ ചെയ്തു. ഒരു വഴിയിലേക്ക് ഒഴുകിയത് എണ്ണിത്തീരാ പട തന്നെയായിരുന്നു. ഒഴുകി വരുന്നവരെയെല്ലാം തലസ്ഥാനം ഉൾക്കൊള്ളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് പോലീസ് വീണ്ടും ബാരിക്കേഡുകൾ ഉയർത്തി തുടങ്ങി. പോലീസ് നടപടി വൈകാതെ പരേഡിന്റെ പാതകളെ പോർക്കളമാക്കി. കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി സിംഗുവിലെ ബാരിക്കേഡുകൾ തകർത്തു തുടങ്ങി. ഗാസിപ്പൂരിലും കാര്യങ്ങൾ കച്ചറയായി. ബാരിക്കേഡുകളും ക്രെയിനുകളും തള്ളി നീക്കി ഒരു ഭാഗം റാലി തുടർന്നു. വിലങ്ങിട്ട പോലീസ് വണ്ടികളും കർഷകർ നീക്കി. ആദ്യം സംയമനത്തോടെ നിന്ന പോലീസ് പിന്നെ കണ്ണീർവാതകം പ്രയോഗിച്ചു. പലയിടങ്ങളിലും ലാത്തിചാർജിലേക്ക് കാര്യങ്ങൾ എത്തി. സിംഗു, തിക്രി എന്നിവിടങ്ങളിൽ തുടങ്ങിയ കയ്യാങ്കളി പരേഡിലാകെ പടർന്നു. 12 മണിയോടെ ഗാസിപ്പൂരിലെ റാലി ഡൽഹി നഗരത്തിലേക്ക് കടന്നു. യമുനാ പാലവും കടന്ന് ITO ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചതോടെ വീണ്ടും പോലീസും കർഷകരും മുഖാമുഖം. പ്രഗതി മൈതാനിയിലും രാജ്ഘട്ടിലും ട്രാക്ടർ റാലി എത്തി. പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയ പ്രതിഷേധക്കാരെ നേതാക്കൾ നിയന്ത്രിച്ച് താഴെയിറക്കി. റൂട്ട് മാപ്പ് അനുസരിച്ചല്ല പരേഡ് പുരോഗമിക്കുന്നതെന്ന് പോലീസും റൂട്ടിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് പോലീസെന്ന് കർഷകരും വിശദീകരിച്ചു. സിംഗു, തിക്രി, അക്ഷർധാം എന്നിവിടങ്ങളിൽ നിന്ന് നോയിഡ, ITO ജംഗ്ഷൻ എന്നിവിടങ്ങളിലേക്കും സംഘർഷം പടർന്നതോടെ ITO, ലാൽകില, വിശ്വവിദ്യാലയ, ജഹാംഗീർപുരി ഉൾപ്പെടെയുള്ള മെട്രോകൾ അടച്ചു. പിന്നെ തലസ്ഥാനം യുദ്ധക്കളമാവുകയായിരുന്നു. സമരക്കാരെ നേരിടാൻ കേന്ദ്രസേനയടക്കം നിരത്തിലെത്തി. അടിക്ക് തിരിച്ചടിയെന്ന മട്ടിൽ സമരക്കാരും സ്ഥാനമുറപ്പിച്ചു. പിന്നെ പരേഡിന്റെ പാതകളെല്ലാം പൂർണ്ണമായി സ്തംഭിക്കുകയായിരുന്നു. ITO നടന്ന സംഘർഷത്തിൽ ഒരാൾ വെടിയേറ്റു മരിച്ചെന്ന റിപ്പോർട്ടുകൾ എത്തിയതോടെ സമരം സമാധാനമെന്നതേ മറന്നു. കർഷകന്റെ മൃതദേഹവുമായി സമരക്കാർ പ്രതിഷേധം തുടങ്ങി. ട്രാക്ടർ മറിഞ്ഞു മരിച്ചെന്ന് പോലീസും വെടിവെക്കുകയായിരുന്നുവെന്ന് പ്രതിഷേധക്കാരും നിലപാടെടുത്തു. കർഷകർ പതാക ഉയർത്തിയ ചെങ്കോട്ടയും വൈകാതെ സംഘർഷ ഭൂമിയായി. ചെങ്കോട്ടയിൽ നിന്ന് കർഷകരെ നീക്കാനുള്ള പോലീസ് നടപടിയും ഏറ്റുമുട്ടലിൽ അവസാനിച്ചു. രാജ്യതലസ്ഥാനമാകെ പ്രതിഷേധ കടലിരമ്പി. കർഷക സമരം അട്ടിമറിക്കാൻ
ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്നാരോപിച്ച് കർഷക സമര നേതാക്കൾ രംഗത്തു വന്നു. സമരത്തിനിടെ ബോധപൂർവം ആക്രമണത്തിന് ശ്രമിച്ചവരെ തിരിച്ചറിഞ്ഞതായും നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ സമരക്കാർ തന്നെ സമാധാനം മറന്നുവെന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. നിർഭാഗ്യകരമായ ഒരുപാട് സംഭവങ്ങൾ രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറുന്ന ചിത്രമാണ് പ്രേക്ഷകർ കണ്ടത്. 50-ലധികം ദിവസങ്ങളായി കർഷകർ തലസ്ഥാനത്തുണ്ട്. എണ്ണിയാൽ ഒടുക്കാത്ത അത്രയധികം ആളുകൾ, എല്ലാ പ്രായത്തിലുമുള്ളവർ, ഏതെല്ലാമോ പ്രദേശങ്ങളിൽ നിന്ന് വന്നവർ ഒരേ ഒരു ആവശ്യമുയർത്തി തലസ്ഥാനം അവർ വീടാക്കിയിരിക്കുന്നു. കേന്ദ്രം മുഖം തിരിച്ചു മാറുമ്പോഴും കരിനിയമം പിന്നോട്ട് തള്ളാതെ തലസ്ഥാനം വിടില്ല എന്ന് പറയുന്ന കർഷകരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ മൂർച്ച കൂട്ടിയാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടും ഈ സമരം ഇതുപോലെ തുടരണം എന്നില്ല. ഡൽഹി ചലോ, അതായിരുന്നു തുടക്കം. കർഷകരെ സ്വതന്ത്രരാക്കുന്നതിന് ഇതാ ഞങ്ങൾ വിപ്ലവകരമായൊരു നിയമം കൊണ്ടുവരുന്നുവെന്ന് പ്രധാനമന്ത്രിയും കൂട്ടരും പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പ്രതിഷേധം ഇരമ്പി തുടങ്ങിയിരുന്നു. കൊട്ടിഘോഷിച്ചു കൊണ്ടുവരുന്നത് കോർപ്പറേറ്റ് നിയമമെന്ന് അധികം ആലോചിക്കാതെ തന്നെ കർഷകർക്ക് ബോധ്യപ്പെടുകയായിരുന്നു. 60 ദിവസം പിന്നിട്ട അതിശൈത്യത്തിൽ 180 പേർ മരിച്ചു വീണ ഐതിഹാസിക കർഷക സമരം തുടങ്ങുന്നത് അങ്ങനെയാണ്. പ്രതിഷേധമറിയിക്കാൻ 10,000 രാജ്യ തലസ്ഥാനത്തേക്ക് യാത്ര തുടങ്ങി. വട്ടം നിന്ന പോലീസ് സമരക്കാരുടെ കരുത്തിന് മുന്നിൽ വഴിമാറി. വഴിമുടക്കിയ ഭരണകൂട പിടിവാശിയെ ഒരുമിച്ചെതിർത്ത് അവർ ഒത്തൊരുമിച്ചു. തലസ്ഥാനത്തെത്തിയെങ്കിലും നിരാഹാരമിരുന്ന് പിരിഞ്ഞു പോകുമെന്ന കണക്കുകൂട്ടലിൽ ഭരണകൂടം ആദ്യം സമരക്കാരെ കണ്ടതായി ഗൗനിച്ചതേയില്ല. തെരുവിൽ കിടന്നവർ തെണ്ടടിച്ചു മാറി. നഗരവാസികളുടെ ഭക്ഷണപ്പൊതി വാങ്ങിത്തുടങ്ങിയവർ പിന്നീട് ഭക്ഷണശാല തന്നെ തുടങ്ങി. പതുക്കെ പതുക്കെ സമരമുഖം രാജ്യം കണ്ട വലിയ സമരപ്പന്തലിലേക്ക് വഴിമാറി. ഡൽഹിയുടെ അതിർത്തികൾ സമരഭരിതമായി. പിരിഞ്ഞു പോകാൻ പൊതിഞ്ഞുകൊണ്ടുവന്ന പ്രഖ്യാപനങ്ങളിൽ ഒന്നും തന്നെ സമരക്കാർ വീണില്ല എന്നതാണ് സത്യം. ഒന്നും രണ്ടുമല്ല, 11 തവണ ചർച്ചയ്ക്കിരുന്നപ്പോഴും ആവശ്യം ഒന്നേയുള്ളൂ എന്നവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. 3 വിവാദ നിയമങ്ങളും പിൻവലിക്കുക. ഇത് കേവലം കർഷക പ്രശ്നമല്ലെന്നും ഒരു ജനതയുടെ ഭക്ഷ്യസുരക്ഷയുടെ കൂടെ വിഷയമാണെന്നും തിരിച്ചറിഞ്ഞവരുടെ വലിയ പിന്തുണ കൂടിയായതോടെ സമരം കടുത്തു. ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ, ഭീകരവാദികളാക്കാനുള്ള ശ്രമങ്ങളെയെല്ലാം പ്രതിഷേധക്കാർ ഒരേ മനസ്സോടെ എതിർത്തു. ഖാലിസ്ഥാൻവാദികളെന്നും മാവോയിസ്റ്റുകളെന്നുമുള്ള അധിക്ഷേപ വിളികൾ ഏറ്റെടുക്കാൻ ആരുമില്ലാതെ അതിരുകളിൽ അനാഥമായൊടുങ്ങി. പൊതുസമൂഹത്തിന്റെ ഹൃദയം പൊതുക്കെ കർഷകർക്കൊപ്പം മിടിച്ചു തുടങ്ങി. എല്ലാം പതിച്ചു നൽകിയ കുത്തകകൾക്ക് കാർഷിക മേഖല കൂടി തീരെഴുതാനുള്ള ശ്രമമെന്ന് കണ്ട ചെറുതല്ലാത്ത താക്കീതിന് മുന്നിൽ ആടിയുലയുകയായിരുന്നു. രാജ്യസഭയിൽ സെപ്റ്റംബർ 20 ചുട്ടെടുത്ത 3 നിയമങ്ങളാണ് ചോദ്യമുനയിൽ നിൽക്കുന്നത്. കാർഷികോൽപ്പന്ന വിൽപ്പനയും വാണിജ്യവും പ്രോത്സാഹിപ്പിക്കുക, വില ഉറപ്പിനും കാർഷിക സേവനങ്ങൾക്കുമുള്ള കർഷക ശാക്തീകരണം സാധ്യമാക്കുക, ഇങ്ങനെ ഇമ്പമുള്ള പേരിലെത്തിയതെല്ലാം കുത്തക കമ്പനികളുടെ ആവശ്യം മാത്രമായിരുന്നുവെന്ന് കർഷക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ഇന്ന് പൊരുതി നിന്നില്ലെങ്കിൽ നാളെ തങ്ങൾ തെരുവിലേക്ക് എറിയപ്പെടുമെന്ന തിരിച്ചറിവിൽ തന്നെയാണ് കർഷക കൂട്ടായ്മ തലസ്ഥാനം വിടാതെ തുടരുന്നത്. ഓരോ ചർച്ചയും പരാജയപ്പെടുമ്പോഴും അധ്യായം അടച്ചുവെക്കാൻ സർക്കാരും സമരസംഘടനകളും തയ്യാറാകുന്നില്ല എന്നത് മാത്രമാണ് സമരമുഖത്തെ ഇതുവരെ സംഘർഷഭരിതമാക്കാത്തതിന് കാരണവും. എന്നാൽ റിപ്പബ്ലിക് ഡേ കണ്ട ഏറ്റുമുട്ടലോടെ കേന്ദ്രം പുതിയ നീക്കങ്ങളിലേക്ക് കടന്നേക്കും. സുപ്രീംകോടതി സ്റ്റേ ചെയ്തതോടെ കേന്ദ്ര സർക്കാരിന് തത്കാലം പുതിയ കാർഷിക നിയമം നടപ്പാക്കാനും സാധിക്കില്ല. അശോക് ഗുലാത്തി, പ്രമോദ് ജോഷി, അനിൽ ഖൻവത് എന്നിവരടങ്ങിയ സമിതിയുടെ നിർദ്ദേശം പരിഗണിച്ചു മാത്രമേ തുടർ നടപടി ഉണ്ടാകൂവെന്നും സുപ്രീംകോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. സിഖ് വംശജരായ കർഷകരോട് നേരിട്ടൊരു ഏറ്റുമുട്ടലിനും മോഡി ഭരണകൂടം മടിച്ചേക്കും. കാരണം ഹിന്ദു മുസ്ലിം കലാപത്തിലെ കൈയടക്കം ഇനിയും സിഖ് വംശജർ ഭൂരിപക്ഷമുള്ള ഒരു പ്രക്ഷോഭത്തിൽ ഇവർ നേടിയിട്ടില്ല എന്നതു തന്നെ.